ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു വർക്കൗട്ട് പാർട്ണറെ കണ്ടെത്തണം എന്നതിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പാർട്ണറെ എനിക്ക് ഇഷ്ടമല്ല. അതായത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരുടെ സംസാരിക്കാനും താല്പര്യമില്ല, എൻ്റെ അടുത്ത് ആരും സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ ആരെയും മൈൻഡ് ചെയ്യാറില്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യും, കാരണം ഞാൻ ബോഡി വെയ്റ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്, കാലിസ്തനിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ സപ്പോർട്ടൊന്നും ആവശ്യമില്ല, കാരണം ബോഡി വെയ്റ്റ് ട്രെയിനിങ് ആണല്ലോ. അതേസമയം ഇപ്പോൾ ജിമ്മില വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമല്ലോ, നമ്മൾ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ ഷോൾഡർ പ്രസ്, അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ് നമ്മൾ ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ സപ്പോർട്ടിങ്ങിന് വേണ്ടി ആളുകൾ വിളിക്കാറുണ്ട്. അതൊരു മണ്ടത്തരമാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന വെയ്റ്റ് എടുത്ത് പൊക്കാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്തിട്ട് തിരിച്ചെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ വരും, അപ്പോൾ നമുക്ക് ഒരു പാർട്ണറെ വേണ്ടി വരും. ഇപ്പോൾ ജിമ്മിലുള്ള ആരെങ്കിലും വിളിച്ചാൽ, ഇപ്പോൾ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഓരോ ആളുകൾ ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്യും, എന്നിട്ട് അടുത്ത് പൊക്കി തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ മറ്റുള്ളവർ അവരുടെ വർക്കൗട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ നല്ല ഇയാളെ നെഞ്ചി കൂടെയാണ് ബാർബെൽ കിടക്കുന്നത്, അവസാനം ഇയാൾ ഭാഗ്യത്തിന് ഒരാൾ കണ്ട് പെട്ടെന്നൊന്ന് പിടിച്ചെടുത്ത് വെച്ച്. അതേസമയം നമുക്കൊരു വർക്കൗട്ട് പാർട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ മാറ്റാൻ വളരെയധികം സഹായിക്കും. ചിലപ്പോൾ അത് നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കാരണമാകും, ഒരു വർക്കൗട്ട് പാർട്ണർ ഉണ്ടെങ്കിൽ. നിങ്ങളിപ്പോൾ ഒരു വർക്കൗട്ട് പാർട്ണറെ കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മോട്ടിവേഷൻ തന്നെയാണ്. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് മോട്ടിവേഷൻ. അതായത് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, പണ്ട് കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് മടിയില്ല, ആളുകൾ മറ്റേ മൺവെട്ടി എടുത്ത് കിളയ്ക്കും, അല്ലെങ്കിൽ എന്തു പറയാൻ മറ്റേ മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ പോകും, അപ്പം മടിയില്ലെന്ന്. അത് മടിയല്ല, അതിൻ്റെ പേരാണ് വിശപ്പ്. പണ്ട് കാലഘട്ടങ്ങളിൽ ഈ മെഷീൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഈ നിങ്ങളീ പറയുമല്ലോ, പണ്ടുള്ള എൻ്റെ അപ്പൂപ്പൻ മൺവെട്ടിയെടുത്ത് ഭയങ്കര കിളപ്പായിരുന്നു, ആ അപ്പൂപ്പൻ ഈ 2023 ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആ അപ്പൂപ്പൻ മൺവെട്ടിയെടുത്ത് യൂസ് ചെയ്യത്തില്ല. ആ അപ്പൂപ്പൻ മറ്റേ നല്ല ട്രാക്ടറൊക്കെ കൊണ്ടുവന്ന് കിളക്കിയായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ടുള്ള മനുഷ്യർ കിളയ്ക്കും, പണ്ടുള്ള മനുഷ്യർ വേട്ടയാടാൻ പോകുന്നൊക്കെ പറയുന്നത് അവർക്കത് ചെയ്തേ പറ്റൂ, കാരണം വല്ലതും തിങ്ങണ്ടേ, അവർ തിങ്ങാൻ വേണ്ടി അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് അവർ അധ്വാനിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല, നമുക്കിപ്പോൾ വിശപ്പ് മാറ്റാൻ ശാരീരികപരമായിട്ട് അധ്വാനിക്കേണ്ട, അല്ലാതെയുള്ള ജോലികളൊക്കെ ലോകത്തുണ്ട്. പക്ഷേ ശാരീരികപരമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ട്. പക്ഷേ പുതിയ പുതിയ മെഷീൻസൊക്കെ വരുമ്പോൾ അതും ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, ശാരീരികപരമായിട്ടുള്ള ജോലികൾ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫുഡ് കണ്ടെത്താൻ അധ്വാനമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പണ്ടത്തെ ആളുകളുടെ മോട്ടിവേഷൻ വിശപ്പാണ്. ഇപ്പോൾ കൃഷി പോലും കണ്ടുപിടിക്കാത്ത ആദിവാസി ഗോത്രത്തിലെ യുവാവ് വയറ് വിശക്കുകയാണ്. അവന് നല്ല വിശപ്പ് സഹിക്കാൻ വയ്യ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ ചത്തു പോകുന്നവൻ അറിയാം. അപ്പോൾ അവന് വേറെ നിവർത്തിയില്ല, രണ്ടാമത്തൊരു ഓപ്ഷൻ ഇല്ല, മാനിൻ്റെ പിറകെ വെച്ച് പിടിക്കുക, മാനിനെ വേട്ടയാടി തിങ്ങുക. മനസ്സിലായില്ല, അതാണ് അവരുടെ മോട്ടിവേഷൻ വിശപ്പാണ്. നമ്മുടെ മോട്ടിവേഷൻ വിശപ്പൊന്നുമില്ല, നമുക്ക് മനഃപൂർവ്വമായിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ അത് അവിടെയാണ് ഈ വർക്കൗട്ട് പാർട്ണറിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു അപ്പോൾ വേറെ ഒരു പ്രശ്നമുണ്ട്, ഈ വർക്കൗട്ട് പാർട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കണം. നല്ല ഇപ്പോൾ എക്സാമ്പിൾ, നല്ല ജിമ്മിൽ പോകണമെന്നും അല്ലെങ്കിൽ ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നും ഹെൽത്തൊക്കെ ജെനുവിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരു പാർട്ണറെ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അതേസമയം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചാൽ ഫ്രണ്ടിന് വലിയ താല്പര്യമൊന്നുമില്ല, പേരന് വേണ്ടിയൊക്കെ വരാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അത് ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഇവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം കാണാം. അപ്പോൾ ഇവർ കൂട്ടുകാരനെ കൂടെ വിളിക്കും, കൂട്ടുകാരനെ ലോകം മടിയൻ. അപ്പോൾ ഇവർ ആദ്യത്തെ ഒരു 3-4 ദിവസം ഒരുമിച്ച് പോവും, വർക്കൗട്ടൊക്കെ ചെയ്യും, നാലാമത്തെ ദിവസം കൂട്ടുകാരൻ വരത്തില്ല. പക്ഷേ എന്തു പറ്റി, അപ്പം ഈ പോണവനും പോവത്തില്ല, അവൻ പറയും ആ കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മൂഡില്ല എന്ന് പറഞ്ഞാൽ അവനും കൂടെ നശിക്കും. അപ്പോൾ പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു നല്ല മോട്ടിവേഷനൊക്കെ തരുന്ന ഒരു പാർട്ണറെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഫ്രണ്ട് ആവണമെന്നൊന്നുമില്ല, കൂട്ടുകാരനെയൊന്നും വിളിക്കണമെന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ മടിയനാണെങ്കിൽ വിളിക്കേണ്ടി ചെയ്യരുത്. ആ ജിമ്മിൽ പോയി അവിടെ പുത്തൻ ആളുകളെ പരിചയപ്പെട്ട് അതിൽ നിന്ന് ഒരു പാർട്ണറെ കണ്ടുപിടിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വർക്കൗട്ട് പാർട്ണർ ഉണ്ടെങ്കിലുള്ള മറ്റൊരു ഗുണമാണ്, നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡായിരിക്കും. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പണ്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യും, ഞാൻ ബോഡി വെയ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ജിമ്മിലുള്ള എല്ലാവരും എൻ്റെ എനിമീസാണ്, കാരണം എനിക്കൊരു തരം പ്രയാന്താണ്, ഞാൻ തന്നെ ബെസ്റ്റ് ആവണമെന്നുള്ള ഒരു അല്ലെ. ആര് വന്നാലും ഇനി ഒരു തരം എന്ത് പറ്റുക, പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറന്ന് നിൽക്കും, ഒരു ഭയങ്കര മോട്ടിവേഷനാണ്, ഞാൻ ചത്ത് കിടന്ന് ചെയ്യും. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ജിമ്മിലുള്ള എല്ലാവരെയും നോക്കിയിട്ട് ഇതിൽ ഞാൻ തന്നെ നമ്പർ 1 ആവണമെന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് പാർട്ണർ വേണമെന്നില്ല. ഞാൻ പറഞ്ഞ അല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളൊരു പാർട്ണറെ കൂടെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ആ പാർട്ണറിനും കൂടെ കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കഴിവതും സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൽ തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക, കാരണം
പുരുഷൻ ഹോമോസാപ്പിയനിലെ പുരുഷൻ എന്ന ഹോമോസാപ്പിനായ ഒരു പുരുഷ ജീവിയുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി സ്ത്രീകളെ ആകർഷിക്കുക. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മുടെ ശരീരം ശുക്ല ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ത്രീകളായിട്ട് ഇതാവുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, പരമാവധി കുട്ടികളെ ഉണ്ടാക്കി ചത്തുപോവുക, അതാണ് ഒരു ജീവിയുടെ ജീവിത ലക്ഷ്യം ഈ ഹോമോസാപ്പിയൻസിന്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് നമ്മളെല്ലാം ഇപ്പോഴും സ്ത്രീകളെ ഇമ്പ്രസ് ചെയ്യുക, ഞാൻ ബെറ്ററായിട്ട് ഞാൻ കൊള്ളാം അല്ലെങ്കിൽ എന്നെ ഇണ ചേരാൻ തിരഞ്ഞെടുക്കൂ എന്ന് ഒരു സ്ത്രീയെ നമ്മളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും ഒരു സ്ത്രീയെ. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുള്ള ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ബയോളജിക്കലായിട്ടുള്ള ആ ഒരു വശം നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമുക്ക് ആ ഒരു ഫീല് തോന്നും, ആ സ്ത്രീയുടെ മുമ്പിൽ ഞാൻ ബെറ്റർ ആവണം. അപ്പോൾ അപ്പോൾ നിങ്ങൾ ആ വർക്കൗട്ട് പാർട്ട്ണറും കൂടെ നിൽക്കുക. അപ്പോൾ പാർട്ട്ണറും നോക്കും, ഇപ്പോൾ ഞാനും എൻ്റെ ഒരു വർക്കൗട്ട് പാർട്ട്ണർ നിൽക്കുകയാണ്, അപ്പുറത്തെ ഒരു സ്ത്രീ നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ മുമ്പിൽ നമ്മൾ രണ്ടുപേരിൽ ആരാണ് മികച്ചത് അല്ലെങ്കിൽ മികച്ചതെന്ന് കാണിക്കാനുള്ളൊരു കോമ്പറ്റീഷൻ അവിടെ ഓണാവും. പക്ഷേ സ്ത്രീകളില്ലാത്ത ജിമ്മാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴും പുരുഷന്മാരെ മുമ്പിൽ ഒരു കോമ്പറ്റീഷൻ കാണും, പക്ഷേ സ്ത്രീകളുടെ അത്ര പവർ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ബോഡിയൊക്കെ വേണമെങ്കിൽ, നല്ല റിസൾട്ട് വേണമെങ്കിൽ കഴിവതും സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യണ ജിമ്മിൽ തന്നെ പോയി ചെയ്യണം, അതിനെ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വർക്കൗട്ട് പാർട്ട്ണർ ഉണ്ടെങ്കിലുള്ള മറ്റൊരു ഗുണമാണ് നിങ്ങൾക്ക് ഒരുപാട് ഫിറ്റ്നസ് അറിവുകൾ കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അറിവുണ്ടായിരിക്കും, നിങ്ങളുടെ വർക്കൗട്ട് പാർട്ട്ണറിന് കുറച്ച് അറിവുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ വർക്കൗട്ട് പാർട്ട്ണറിന് അറിയായിരിക്കും. ഈ ഫിറ്റ്നസിനെ കുറിച്ച് നിങ്ങളുടെ വർക്കൗട്ട് പാർട്ട്ണറിന് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ അറിവും കൂടെ ചേരുമ്പോൾ എന്ത് പറ്റും, അവിടെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാവും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിഗിനറെ എന്ന് കണ്ടുപിടിക്കല്ല, കഴിവതും നിങ്ങളിപ്പോൾ ഒരു നല്ല ഫിറ്റ്നസിനോട് താല്പര്യമുള്ള ആളാണെങ്കിൽ അത്രയും അതേ ലെവലിൽ താല്പര്യമുള്ള ഒരാളെ തന്നെ കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ ഈ നോളജ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ബിഗിനറായിട്ട് വരുന്ന ഒരു പയ്യനെ പിടിച്ച് പാർട്ട്ണറാക്കി കഴിഞ്ഞാൽ ആ പയ്യൻ ബിഗിനറാണ്. ആ പയ്യന് നിങ്ങളുടെ അറിവ് ആ പയ്യന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇങ്ങോട്ട് പുതിയ നോളജോ പുതിയ ഐഡിയാസോ പുതിയ ആശയങ്ങളോ ഒന്നും വരത്തില്ല, അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ അതേ ഗോളുള്ള ഒരു പാർട്ട്ണറിനെ തന്നെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ആരെങ്കിലും തിരഞ്ഞെടുത്താൽ പോരെ. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ നല്ല ലീനായിട്ടുള്ള ആളാണ്, നിങ്ങളുടെ ഗോളെന്ന് പറയുന്നത് വെയിറ്റ് ഗെയിനാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ ഭയങ്കര ഓവർ വെയിറ്റ് ആണ്, കൂട്ടുകാരൻ്റെ ഗോളെന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ പാർട്ട്ണറായിട്ട് വർക്കൗട്ട് ചെയ്താൽ അത് വൻ പരാജയമായിരിക്കും. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഗോള് വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല ഇപ്പം നിങ്ങളിപ്പോൾ നല്ല ലീനായിട്ടുള്ള ഒരാളാണ്, അപ്പോൾ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇപ്പം നിങ്ങളുടെ ഗോളെന്ന് പറയുന്നത് ശരീരവണ്ണം വെയിറ്റ് കൂട്ടുക, നിങ്ങൾ ജിമ്മിൽ പോയി അവിടെ വേറെ വെയിറ്റ് കൂട്ടാനുള്ള പരിശ്രമിക്കുന്ന ആരൊക്കെയുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ പോയി സംസാരിച്ച് അവരുമായിട്ട് നിങ്ങളൊരു പാർട്ട്ണറാവണം. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗോളെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസാണ്, വണ്ണം കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോവുക, വണ്ണം കുറയ്ക്കാൻ അവിടെ ആരൊക്കെ ശ്രമിക്കുന്നു അവരുമായിട്ട് സംസാരിച്ച് അവർ നിങ്ങളും കൂടെ ഒരു പാർട്ട്ണറായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ പാർട്ട്ണർഷിപ്പ് വർക്കാവുള്ളൂ. അല്ലാതെ രണ്ട് ഗോളുകളുള്ള ആളുകൾ പാർട്ട്ണറായിട്ട് ചെയ്താൽ എന്ത് പറയാൻ, തെക്കും വടക്കും ഒരേ സമയത്ത് പോണ പോലെ ഇരിക്കും. ഞാൻ ഈ വർക്കൗട്ട് പാർട്ട്ണർ വേണമെന്ന് പറഞ്ഞത് ജിമ്മിൽ മാത്രമല്ല, ഇപ്പോൾ പുറത്ത് നിങ്ങൾ കാർഡിയോ ചെയ്യാൻ പോകും. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ കിലോമീറ്ററുകളോളം സൈക്കിൾ ചവിട്ടാൻ പോകും, അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ രാവിലെ ഓടാൻ പോകും, നടക്കാൻ പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് നാളല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് മടുപ്പ് തോന്നും. അതേസമയം നിങ്ങളൊരു പാർട്ട്ണറെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് നടക്കാനും അല്ലെങ്കിൽ സൈക്ലിങ് ചെയ്യാനും സ്വിമ്മിങ് ചെയ്യാനൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മടി, ഞാൻ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹമുണ്ട് പക്ഷേ നല്ല മോട്ടിവേഷൻ ഇല്ല, അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു വർക്കൗട്ട് പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യണം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുക, കൂട്ടുകാരനേനും സെലക്ട് ചെയ്ത് കൊണ്ടുപോകില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഈ ഇപ്പോൾ ഒരുത്തനെ നല്ല ആഗ്രഹം കാണും, മറ്റവൻ ചുമ്മാ പേരിന് വേണ്ടി പോകും, രണ്ടു ദിവസം കഴിഞ്ഞ് മറ്റവൻ നിർത്തും. ഈ ആത്മാർത്ഥത ഉള്ളവ അവൻ പറഞ്ഞില്ല എന്നും പറഞ്ഞ് അവൻ നിർത്തിക്കളും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യണം ജിമ്മിൽ പോയി ഒരു സ്ട്രെയിഞ്ചറായിട്ടുള്ള നിങ്ങളുടെ അതേ ഗോള് ഫോക്കസ് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കുക, അയാളെ പാർട്ട്ണറാക്കുക. ഒരിക്കലും കൂട്ടുകാരനെ പാർട്ട്ണറാക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പക്കാ നിങ്ങളുമായിട്ട് കട്ടക്ക് നിൽക്കുന്ന വർക്കൗട്ട് ചെയ്യാൻ മോട്ടിവേഷൻ ഉള്ള കൂട്ടുകാരനാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനത്തെ കൂട്ടുകാരെ കിട്ടാൻ കുറവ്, അങ്ങനത്തെ കൂട്ടുകാർ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജിമ്മിൽ പോയി സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, സീ യു.